ഒരാഴ്ച മുമ്പ് നമ്മളെല്ലാവരും വലിയ ഒരു വാർത്ത കേട്ടു, ഒരു സ്ലോ പോയിഷനെ കുറിച്ച് അല്ലേ. പതുക്കെ പതുക്കെ നമ്മളെ കൊല്ലുന്ന കറി പൗഡറുകളിലെ മായങ്ങളെ കുറിച്ച്. ഇതിലെത്ര അധികം മായങ്ങൾ ചേരുന്നുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനികളുടെ പ്രൊഡക്റ്റ് ഞാൻ ഇന്നാണ് എനിക്കതിന് ഒഴിവ് കിട്ടിയത്. ഇന്ന് ഞാൻ മാർക്കറ്റുകളിലൂടെ വെറുതെ ഒന്ന് കയറി നോക്കി. എല്ലാ കടകളിലും ഈ പറയുന്ന ഈസ്റ്റിൻ്റെയും ഈ നിരോധിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ സോറി, ഈ വിഷമുണ്ട് എന്ന്, നിരോധിച്ചു എന്ന് പറയാറില്ല, വിഷമുണ്ട് എന്ന് പറയുന്ന എല്ലാ കമ്പനികളുടെ പ്രൊഡക്റ്റുകളും ഇപ്പോഴും ഓരോ കടകളിലും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. നമ്മുടെ കേരളം എത്രത്തോളം മനുഷ്യന്മാർക്ക് വില കൊടുക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ജീവൻ എത്രത്തോളം വില കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു വിഷയത്തിൽ തന്നെ മനസ്സിലാക്കാം അല്ലേ. നോക്കൂ, ഈ ബ്രാഹ്മിൻസ് മസാലക്കൂട്ടുകൾ, ഈ ബ്രാഹ്മിൻസ് എന്നുള്ളതായിരിക്കാം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നൊരു പ്രൊഡക്റ്റ്. അതെന്താണ് അങ്ങനെ വിറ്റുപോകുന്നതെന്ന് വെച്ചാൽ അതൊരു വിശ്വാസ്യതയാണ്. എങ്ങനെ? ബ്രാഹ്മിൻസ്, ബ്രാഹ്മണന്മാർ ഉണ്ടാക്കുന്ന അവരുടേതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന പൊടി എന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ ഈ ബ്രാഹ്മിൻസിനോട് എത്രത്തോളം ആവേശം കൂടുന്നത്. അതിൽ ഒരു കാര്യം കൂടി ഉണ്ട്, ബ്രാഹ്മണന്മാരൊരിക്കലും തമ്മാടിത്തരം ചെയ്യില്ലെന്നും ബ്രാഹ്മണന്മാരൊരിക്കലും ഒരാളെ ചതിക്കില്ലെന്നും അവർ ഒരാൾക്ക് ദോഷകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള ആ ഒരു മൈൻഡ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് കൊണ്ടാണ് ബ്രാഹ്മിൻസ് പൊടിക്ക് ഇത്രയാൾ അധികം ആളുകൾ ഒരു സ്വീകാര്യത കൊടുത്തത്. അല്ലെങ്കിൽ അവരുടെ എല്ലാ കുടുംബങ്ങളിലോട്ട് അച്ചാറായിക്കോട്ടെ, ഏത് രീതിയിൽ പല പ്രൊഡക്റ്റുകളുണ്ട് ബ്രാഹ്മിൻസിന്. എന്നാൽ ഇതിൻ്റെ ഇന്ന് ഓണർമാരൊരിക്കലും ബ്രാഹ്മണന്മാരല്ല എന്നും ആ കുലത്തിലോ ആ മതത്തിലോ പെട്ടവരല്ല എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാവും എന്നുള്ളതാണ്. പിന്നെ ഈസ്റ്റേൺ കറി പൗഡർ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. വർഷങ്ങളായിട്ട് നമ്മളെ രോഗികളാക്കുകയാണ് ഇവർ. ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റിന് അറിയാം. അറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ആ പ്രൊഡക്റ്റ് തിരികെ കമ്പനിയിലോട്ട് എടുപ്പിക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. പകരം നമ്മൾ വേറെ എന്ത് കണ്ടു? ഇവിടുത്തെ ഗവൺമെൻറ് ഏതിലാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു വാർത്ത കഴിഞ്ഞതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ കേട്ടത്. അത് മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു, MLA മാർക്കും മന്ത്രിമാർക്കും ശമ്പളം കൂട്ടുമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കേരളത്തിലെ ജനങ്ങളെ വിഷം കൊടുത്ത് കൊല്ലുന്ന കമ്പനികളുടെ പ്രൊഡക്റ്റ് ഇനിയും വിൽക്കാമെന്നും അത് അവർക്ക് യാതൊരു തരത്തിലുള്ള ബാധ്യതയല്ല, അല്ലെങ്കിൽ യാതൊരു തരത്തിലും അവരെ ബാധിക്കുന്നില്ല എന്ന് മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ മന്ത്രിസഭകളും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടികളും എല്ലാം അങ്ങനെ തന്നെയാണ് അല്ലേ? അല്ലെങ്കിൽ ഈ ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഈ പറയുന്ന കോൺഗ്രസോ അല്ലെങ്കിൽ ഈ പറയുന്ന BJPയോ ആരെങ്കിലും പോയി ഈ പറയുന്ന ഈ മസാല കമ്പനികളുടെ മുമ്പിൽ പോയിട്ട് സമരം നടത്താനോ ആ കമ്പനി പൂട്ടിക്കടണമെന്ന് പറയാനോ തയ്യാറായോ? ആരാണ് ഇവിടെ മനുഷ്യന് വേണ്ടി സംസാരിക്കുന്ന പാർട്ടി ഉള്ളത്? എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ പാർട്ടി BJPയാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ് മനുഷ്യന്മാരുടെ കാര്യത്തിൽ ഇടപെടാൻ BJPക്ക് സാധിച്ചിട്ടില്ലെന്നവര്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രത്തോളം മനുഷ്യന് ദ്രോഹകരമായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ വിപണിയിൽ വിറ്റുകൊണ്ടിരുന്ന ഒരു സാധനം, സ്ലോ പോയിഷൻ, അതാ പറയുള്ളൂ, പതുക്കെ പതുക്കെ മനുഷ്യനെ കൊല്ലുന്ന പോഷൻ നിറഞ്ഞ പാക്കറ്റുകൾ വിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി. ഇന്നേ വരെ ഒരു BJPക്കാരനോ ഒരു പാർട്ടിക്കാരോ ആ കമ്പനിയുടെ മുമ്പിൽ പോയിട്ട് ഈ പ്രശ്നം നടന്നതിന് ശേഷമെങ്കിലും അവിടെ പോയിട്ട് ആ കമ്പനി പൂട്ടണമെന്നോ ആ കമ്പനി പൂട്ടിക്കണമെന്നോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇവർക്ക് ആർക്കും ഈ രാഷ്ട്രീയക്കാർക്കോ മനുഷ്യന്മാരെ ജീവിതത്തെക്കുറിച്ചോ അവരുടെ ആരോഗ്യത്തെക്കുറിച്ചോ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്തം ഇല്ല എന്നാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇത് എങ്ങനെ ചിന്തിച്ചിട്ടും എനിക്ക് എൻ്റെ കിളി പാറി പോവാണ്. ഞാൻ സത്യം പറഞ്ഞു, ഇത്രയേറെ വിഷം വിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഇത്രയും പ്രൊഡക്റ്റുകൾ വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് മന്ത്രിമാരുടെ MLA മാരുടെ ശമ്പളം കൂട്ടുമെന്ന്. അവർക്ക് അതൊക്കെയാണ് ശ്രദ്ധ, അവർക്ക് അവരുടെ കുടുംബം നോക്കണ്ടേ? ഈ ശമ്പളം കൂട്ടുന്ന കാര്യം വരുമ്പോൾ മാത്രം പ്രതിപക്ഷങ്ങൾ ആരും ഇണ്ടാതിരിക്കും. കാരണം എന്താണ്? MLA മാർക്കും മന്ത്രിമാർക്കും ശമ്പളം കൂടുമെന്നാണല്ലോ. അല്ലെങ്കിൽ മന്ത്രിമാർക്ക് മാത്രം ശമ്പളം കൂടുക, അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ളവരുടെ മാത്രം ശമ്പളം കൂടുക എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർ കയറ് പൊട്ടിച്ച് എന്താ റോട്ടിലിറങ്ങി ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്. ഇതങ്ങനെയല്ലല്ലോ. ഇത് ഏത് പാർട്ടിയായാലും MLA ആയിക്കഴിഞ്ഞാൽ MLA ആയാലും മന്ത്രിമാരായിക്കഴിഞ്ഞാൽ ശമ്പളം ഒക്കെ കൂടുതലാണ് കൂട്ടാം. യാതൊരു ബുദ്ധിമുട്ടില്ല ആർക്കും.
എന്നാൽ മനുഷ്യനെ കൊല്ലുന്ന ഈ വക സാധനങ്ങൾ ഈ നാട്ടിൽ വിൽക്കാൻ പാടില്ലെന്നും ആ കമ്പനി സീൽ വെക്കണമെന്നും പറയാൻ ഇവിടെ ഒരു മറ്റവന്മാരും ഇല്ല എന്നുള്ളതാണ്. എന്തൊരു കഷ്ടമാണ് ഇതെന്ന് ആലോചിച്ചു നോക്കൂ. ഞാനിതിൽ ബി ജെ പിയെ കുറ്റം പറയുള്ളൂ, ബി ജെ പിയെ വളരെയധികം ഞാൻ വിമർശിക്കും ഈ കാര്യത്തിൽ. കാരണം ഈ രണ്ട് പാർട്ടി കഴിഞ്ഞ ആളുകൾക്ക് വിശ്വാസത വരുത്തേണ്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഈ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്ന് തോന്നേണ്ട പാർട്ടിയാണ് ഈ ബി ജെ പി. അപ്പൊ ഈ ബി ജെ പിക്കും ഇതിനെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുമ്പോൾ എന്താ പറയാ, എന്താ പറയേണ്ടത്? എൻ്റെ പാർട്ടിയാണ് എന്ത്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയാണ്, അതുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്തോട്ടെ ഞാൻ മിണ്ടാണ്ടിരിക്കാം, അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ പാർട്ടി സ്ഥാനം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ എന്തോ മറച്ചു കൊണ്ടോ തിരുന്നെഴുതി കൊണ്ടോ ഈ പാർട്ടിയെ പ്രസ്ഥാനത്തെ വിശ്വസിച്ചാലല്ല ഞാൻ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് മറ്റാരും കൊടുക്കാൻ പറ്റാത്ത സഹായങ്ങൾ കൊടുക്കാൻ സാധ്യമാകുന്ന ഒരു പാർട്ടി എന്നുള്ള ലെവലിലാണ് ഞാൻ ഈ ബി ജെ പി എന്ന പാർട്ടിയെ സ്നേഹിക്കുന്നതും അല്ലെങ്കിൽ അതിൽ തുടരുന്നതും. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു ബി ജെ പി എവിടെയും പോയിട്ട് ഒരു ഒരു കമ്പനിയുടെ മുമ്പിൽ പോയിട്ട് സമരം നടത്താൻ തയ്യാറായിട്ടില്ല, അത് പൂട്ടിക്കണമെന്ന് പറയാൻ തയ്യാറായിട്ടില്ല. അത് മോശം തന്നെയാണ്, അത് മോശമുള്ളത് എങ്ങനെ മോശമല്ലാതിരിക്കുന്നത്, മോശം തന്നെയാണത്. അത് സി പി എം ചെയ്തിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ കോൺഗ്രസ് ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് സങ്കടമില്ല, പക്ഷേ ബി ജെ പി ചെയ്യാതെ സങ്കടമാണ്. കാരണം ഞാൻ എന്നും വിശ്വസിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ കൂടെ ബി ജെ പി ഉണ്ടാവുമെന്നാണ്. ഇപ്പോഴും ആ തോന്നൽ എനിക്ക് തെറ്റുപറ്റിട്ടൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ തെറ്റുപറ്റാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയിൽ നിന്നും, ബി ജെ പിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നുമല്ല. ഈ പറയുന്ന രാഷ്ട്രീയ പോരുകളല്ല, ഈ പറയുന്ന സ്വർണ്ണക്കടത്തിൻ്റെ കേസല്ല, ഇതൊന്നുമല്ല. ഇതൊന്നും സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമല്ല. സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ. ഇത് നോക്കൂ, കേവലം ചെറിയ കുട്ടികൾ വരെ, ഊണ് കഴിക്കാൻ എരിവ് കൂട്ടി ചെറിയ കറികൾ കൂട്ടി തുടങ്ങുന്ന കുട്ടികൾ വരെ അവരുടെ നാവിൽ തൊട്ട് കൊടുക്കുകയാണ് ഈ വിഷം. അപ്പോൾ അതൊരു രാഷ്ട്രീയ ആയുധമാക്കാനോ അല്ലെങ്കിൽ അതൊരു ഒരു 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 സേവനമാക്കി കാണാനോ ഈ ജനങ്ങൾക്ക് വേണ്ടി ഒരു പുണ്യകർമ്മം ചെയ്യുകയാണ് എന്നുള്ള തോന്നലിൽ നിന്നോ എങ്ങനെയായാലും ഇങ്ങനെയൊന്നൊരു ചിന്തയും വരാത്തിടത്തോളം കാലം ബി ജെ പി എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടിയെന്ന് പറഞ്ഞ് നടക്കുന്നത്? വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ, എനിക്ക് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചൊന്നും ഇങ്ങനെയൊന്നും അല്ല. ഇപ്പം എന്നെ തെറി പറയാനൊക്കെ കുറേ ആൾക്കാർ വരും, നീ ബി ജെ പിയുടെ ആരാണ് അങ്ങനെ എങ്ങനെ. ഞാൻ ഒരു കോപ്പുമില്ല ബി ജെ പിയുടെ, അങ്ങനെ ഒരാളേ അല്ല ഞാൻ. പക്ഷേ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്, ബി ജെ പി ഇങ്ങനെയൊക്കെ ചെയ്യണം, ബി ജെ പി ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. അത് തെറ്റുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില വികാരങ്ങളൊക്കെ ഉണ്ടാവും, അതിനെ തള്ളിക്കെടുത്താനും നിങ്ങൾ നിൽക്കേണ്ട. അത് ഒരു കണക്കിന് അങ്ങനെ കുറച്ച് പേര് വേണം, പാർട്ടിക്കകത്ത് തന്നെ വേണം, അപ്പോഴുള്ളൂ നേർവഴിക്ക് നടക്കാൻ ഈ പാർട്ടിക്ക്. അല്ലെങ്കിൽ ഇന്നേ കുറച്ച് ആൾക്കാർ നിരൂപകർ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരൂപകരുണ്ട് ഇവിടെ, അവരിതിനെ കുളത്തി വലിക്കുമെന്നുള്ള തോന്നലിന്നെങ്കിലും ചില ചില നല്ല കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് ചെയ്യാനും അല്ലെങ്കിൽ അത് ചെയ്യാൻ ഉള്ള പ്രേരണയൊക്കെ ആ ഒരു വഴിക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തല്ലിക്കെടുത്തണ്ട എന്നെപ്പോലത്തെ ആൾക്കാരെ, അത് ദോഷകരമായിട്ട് ഭവിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ എം എൽ എമാരുടെ ശമ്പളം കൂട്ടട്ടെ, മന്ത്രിമാരുടെ ശമ്പളം കൂട്ടട്ടെ, ഇവൻ്റെയൊക്കെ തന്തയും തള്ളയും നന്നായിട്ട് തിന്ന് സുഖിച്ച് ജീവിക്കട്ടെ. ഇവനൊക്കെ മുടിഞ്ഞു പോട്ടെ ഈ കാലന്മാർ ഈ നാട്ടിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.